നമസ്കാരം, ഹോപ്പ് സോണിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കുട്ടി പോട്ടി ട്രെയിനിങ് ലഭിച്ച ശേഷവും വസ്ത്രത്തിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാറുണ്ടോ? പോട്ടി ട്രെയിനിങ് പരാജയപ്പെട്ടോ? സ്ഥിരമായി പോട്ടി ട്രെയിനിങ് കൊടുത്തതിനു ശേഷവും ചില കുഞ്ഞുങ്ങൾ പ്രാഥമിക ആവശ്യങ്ങൾ വരുമ്പോൾ മുതിർന്നവരോട് പറയാതിരിക്കുകയോ പോട്ടി ചെയർ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യുന്നത് കാണാറുണ്ട്. ഇതിന് പലവിധമായ കാരണങ്ങളുണ്ട്. യഥാർത്ഥ കാരണം കണ്ടുപിടിക്കുക എന്നതായിരിക്കണം നമ്മുടെ പ്രാഥമിക ലക്ഷ്യം. സാധാരണയായി കാണപ്പെടുന്ന ചില കാരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായി സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം. കൊച്ചുകുട്ടിക്ക് എന്ത് മാനസിക സമ്മർദ്ദം ഉണ്ടാകാനാ എന്നായിരിക്കും നമ്മുടെ ചോദ്യം. കൂടെ കൂടെ വഴക്കു പറയുന്നതോ മാതാപിതാക്കളുടെ അസാന്നിധ്യമോ ഭവനാന്തരീക്ഷത്തിലെ അസമാധാനമോ ആവശ്യത്തിന് ശ്രദ്ധയും സ്നേഹവും ലഭിക്കുന്നില്ല എന്ന തോന്നലോ കുഞ്ഞുങ്ങളിൽ മാനസിക സമ്മർദ്ദത്തിന് കാരണമായേക്കാം. രണ്ടാമതായി ഒരു പുതിയ കുഞ്ഞിന്റെ വരവ്. ഇളയ ഒരു സഹോദരനോ സഹോദരിയോ വരുമ്പോൾ ആദ്യത്തെ കുഞ്ഞിന് ലഭിച്ചുകൊണ്ടിരുന്ന സ്നേഹവും കരുതലും കുറയുന്നതായി അവൾക്കോ അവനോ തോന്നാം. കൂടാതെ പ്രസവശേഷം അമ്മയുടെ ശാരീരിക ആവശ്യകതകളും പുതുതായി വന്ന ശിശുവിനെ ശ്രദ്ധിക്കേണ്ട ആവശ്യകതയും മൂത്ത കുട്ടിയെ അകറ്റി നിർത്തുന്നു എന്ന തോന്നൽ കുഞ്ഞിൽ ഉളവാക്കും. അടുത്തതായി സ്ഥിരമായി പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരുന്ന സമയത്തിൽ വരുന്ന മാറ്റം. യാത്ര പോകുന്നതും അസുഖങ്ങൾ വരുമ്പോൾ ആഹാരക്രമത്തിൽ വരുന്ന മാറ്റങ്ങളും എല്ലാം കുഞ്ഞുങ്ങളുടെ ശീലങ്ങളിൽ മാറ്റം വരുവാൻ ഇടയാക്കും. നാലാമതായി കളിയോടുള്ള താല്പര്യം. ചില കുഞ്ഞുങ്ങൾക്ക് കളിയോടുള്ള താല്പര്യം കൂടുമ്പോൾ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സമയമായെന്നറിഞ്ഞാലും അർജ് അവഗണിക്കുകയോ അടക്കി വയ്ക്കുകയോ ചെയ്യുന്ന ശീലം കാരണം അതുവരെ ഉണ്ടായിരുന്ന ചിട്ടകൾ തെറ്റിക്കുന്നത് കാണാം. സ്കൂളിലോ ഡേ കെയറിലോ പോകാൻ തുടങ്ങുന്ന കുഞ്ഞുങ്ങളിൽ അവരുടെ സ്ഥിരമായ സമയക്രമത്തിൽ മാറ്റം വരുന്നതും അപരിചിതമായ സാഹചര്യങ്ങളും സ്വന്തം വസ്ത്രത്തിൽ തന്നെ കാര്യങ്ങൾ സാധിക്കുന്നതിന് കാരണമാകുന്നു. ഇനി ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. മാറി വരുന്ന സമയത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് പോട്ടി ട്രെയിനിങ് വീണ്ടും തുടങ്ങേണ്ടതായുണ്ട്. മാതാപിതാക്കൾ എത്ര തിരക്കുള്ളവരായാലും എല്ലാ ദിവസവും ഒരേ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാനും പ്രാഥമിക കൃത്യങ്ങൾ പരിശീലിപ്പിക്കാനും ഉറക്കാനും ശ്രമിക്കുക. പോട്ടി ട്രെയിൻഡ് ആകേണ്ടത് അത്യാവശ്യമാണെങ്കിലും അതിനായി കുഞ്ഞിനെ ഒരുപാട് സമ്മർദ്ദം ചെലുത്തരുത്. പോട്ടി ട്രെയിനിങ്ങിനെ പറ്റി ചിത്രങ്ങൾ കാണിച്ചും കഥകൾ പറഞ്ഞും മനസ്സിലാക്കിക്കുക. കുഞ്ഞിനെ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്നതിനും മറ്റും ഓർമ്മിപ്പിക്കുന്നത് ഉപകരിക്കും. അണുബാധയോ മറ്റ് ശാരീരിക പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിനു വേണ്ടുന്ന ചികിത്സ നൽകേണ്ടത് അത്യാവശ്യമാണ്. മാതാപിതാക്കൾക്കുള്ള ഉപദേശം: ഉച്ചത്തിൽ വഴക്കു പറയരുത്. കുഞ്ഞിനെ വൃത്തിയാക്കുമ്പോൾ അറപ്പും വെറുപ്പും കാണിക്കാതിരിക്കുക. ശിക്ഷിക്കാതിരിക്കുക. കുഞ്ഞിന്റെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കി അത് തിരുത്തുവാൻ ശ്രമിക്കുക. കുഞ്ഞ് ഓരോ തവണയും പോട്ടി ട്രേ ഉപയോഗിക്കുമ്പോൾ കുഞ്ഞിനെ അനുമോദിക്കുക. കുഞ്ഞിനെ പരിശീലിപ്പിക്കാൻ വേണ്ടത്ര സമയം കുഞ്ഞിൻ്റെ കൂടെ ക്ഷമയോടെ ചിലവഴിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.